നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആകർഷകമായ ഓണസമ്മാനങ്ങളുമായി കെആർ മൊബൈൽസ് പന്തളം. MSS ഹോസ്പിറ്റൽ ആന്റ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ് കക്കട പുന്തല. കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുട കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്. ബ്രാഞ്ചുകൾ അടൂർ, ഇലവുന്നിട്ട. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരു കുട കീഴിൽ. DMA GCFS മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ പന്തളം. കാർത്തിക ഏജൻസീസ് പന്തളം. മുണ്ടക്കൽ കൺസ്ട്രക്ഷൻസ് പന്തളം. എയ്സസ് എഡ്യൂവേൾഡ് പന്തളം. പന്തളം SIയുടെ സമയോചിതമായ ഇടപെടലിലാണ് ആംബുലൻസ് പീഡന കേസിലെ പ്രതി പിടിയിലായത്. കുമ്പഴയിൽ 92 വയസ്സുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കുമ്മനം രാജശേഖരൻ പന്തളത്ത് ഉപവാസം അനുഷ്ഠിച്ചു. ജില്ലയിൽ ഇന്ന് 160 കോവിഡ് രോഗികൾ. വാർത്തകൾ വിശദമായി. ആംബുലൻസ് പീഡന കേസിലെ പ്രതിയെ പിടികൂടിയതിന് പിന്നിൽ പന്തളം SI ശ്രീകുമാറിന്റെ സമയോചിതമായ ഇടപെടൽ. കോവിഡ് ബാധിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഉടൻ പിടിയിലായത് പന്തളം SI ആർ ശ്രീകുമാറിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം. നേരം പുലരും മുമ്പ് പ്രതി കസ്റ്റഡിയിലായതും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനായതും പോലീസ് ഓഫീസറുടെ കൃത്യതയാർന്ന ഇടപെടലാണ്. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പ്രതി ആംബുലൻസിൽ പെൺകുട്ടിയെ പന്തളത്തെ CFLTCയിൽ ഇറക്കി വിടുന്നത്. അലമുറയിട്ട് ആംബുലൻസിൽ നിന്നും പെൺകുട്ടി ഓടിയിറങ്ങുന്നത് കണ്ട ആശുപത്രിയിലെ രോഗികളിലൊരാൾ പന്തളം SI ശ്രീകുമാറിന് വിവരം ധരിപ്പിക്കുകയായിരുന്നു. SI ഉടൻ തന്നെ പോലീസ് സംഘത്തെ ആശുപത്രിയിലേക്ക് അയക്കുകയും ഡോക്ടറുമായി വിവരം ആരായുകയും ചെയ്തു. സംഭവം മനസ്സിലാക്കിയ ശ്രീകുമാർ പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി വിവരം അടൂരിലെ നൈറ്റ് പെട്രോളിംഗ് ടീമിലെ SI ശ്രീജിത്തിന് കൈമാറി. അടൂരിലെത്തി ആംബുലൻസ് ഉപേക്ഷിച്ച ശേഷം രക്ഷപ്പെടുവാൻ പദ്ധതിയിട്ട പ്രതിയെ 2 മണിയോടെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വിവാദമായ പീഡനക്കേസിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യാനായ സമാധാനം പോലീസിനും സർക്കാരിനും നേടാനായി. SI ശ്രീകുമാറിന്റെ ഇടപെടൽ വൈകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രതിക്ക് രക്ഷപ്പെടുവാൻ അവസരമായേനെ. സംഭവം സംബന്ധിച്ച പന്തളം CI എസ് ശ്രീകുമാറിന്റെ വിദഗ്ധ ഉപദേശവും സഹായകമായി. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പത്തനംതിട്ട കുമ്പഴ വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. 92 വയസ്സുകാരി ജാനകിയാണ് കൊല്ലപ്പെട്ടത്. ജാനകിയുടെ സഹായി മയിൽ സ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട കുമ്പഴയിൽ വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. 92 വയസ്സുകാരി ജാനകിയാണ് കൊല്ലപ്പെട്ടത്. ജാനകിയുടെ സഹായി മയിൽസ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയുടെയാണ് സംഭവം. കിടപ്പുമുറിയിലാണ് ജാനകിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അറസ്റ്റിലായ മയിൽസ്വാമി കഴിഞ്ഞ 3 വർഷമായി ജാനകിയുടെ സഹായിയാണ്. ജാനകിയെ കൊലപ്പെടുത്തുമെന്നും തുടർന്ന് ജയിലിൽ പോകുമെന്നും ഇയാൾ വീടിന്റെ പല ഭാഗങ്ങളിലായി കത്തെഴുതി വെച്ചിരുന്നു. ആസൂത്രിത കൊലപാതകമെന്ന് പത്തനംതിട്ട SP KG സൈമൺ പറഞ്ഞു. വീട്ടുകാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇയാൾ ഇടയ്ക്കിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായും സമീപവാസികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. കൊറോണ രോഗിയെ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ച കേസ്, നിർണായക തെളിവായി GPS രേഖ. കോവിഡ് രോഗിയെ ആംബുലൻസിൽ ഡ്രൈവർ പീഡിപ്പിച്ച കേസിൽ നിർണായക തെളിവായത് GPS രേഖയാണ്. ആറന്മുള നാൽക്കാലിക്കൽ 15 മിനിറ്റോളം വാഹനം നിർത്തിയിട്ടതായി GPS വഴി അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും. 108 ആംബുലൻസുകളിൽ മിക്കവയും GPS ഘടിപ്പിച്ചവയാണ്. ഇതുവഴി വാഹനത്തിന്റെ ഓരോ നീക്കവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കോവിഡ് രോഗിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആറന്മുള നാൽക്കാലിക്കൽ കവലയ്ക്ക് സമീപത്തെ ഗ്രൌണ്ടിൽ വാഹനം 15 മിനിറ്റ് നിർത്തിയിട്ടു. പീഡനം നടന്ന സമയം വാഹനം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഗൂഗിൾ മാപ്പ് വഴി അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ഇതിനു പുറമെ വാഹനത്തിന്റെ റൂട്ട് മാപ്പും GPS സംവിധാനം വഴി ലഭ്യമായിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുവാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പന്തളത്ത് ഉപവാസം അനുഷ്ഠിച്ചു.
ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പന്തളത്ത് ഉപവാസം അനുഷ്ഠിച്ചു. NDA പന്തളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 ആരംഭിച്ച ഉപവാസ സമരത്തിൽ NDA ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ഉപവാസ സമരം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് രോഗികളുടെ സംരക്ഷണം സർക്കാരിന്റെ ബാധ്യതയാണെന്നിരിക്കെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴി യുവതി പീഡിപ്പിക്കപ്പെട്ട സംഭവം സർക്കാരിന്റെ വീഴ്ചയാണ്. കേരള മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിരുത്തരവാദപരമായ സമീപനം മൂലം ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ട സംഭവം കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമാണെന്നും പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ പൂർണ്ണ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഉപവാസം അനുഷ്ഠിക്കുന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. NDA ചെയർമാനും BJP ജില്ലാ പ്രസിഡന്റുമായ അശോകൻ കുളനട അധ്യക്ഷത വഹിച്ചു. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ പത്മകുമാർ, തഴവ സഹദേവൻ, കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാൻ രാജൻ കണ്ണാട്ട്, BDJS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ AV ആനന്ദരാജ്, BJP മേഖലാ ജനറൽ സെക്രട്ടറി ഷാജി ആർ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിജയകുമാർ മണിപ്പുഴ, ശിവസേന ജില്ലാ പ്രസിഡന്റ് ദിലീപ് ചെറുവള്ളി, സംസ്ഥാന സമിതി അംഗങ്ങളായ TR അജിത് കുമാർ, അഡ്വക്കേറ്റ് ജി നരേഷ്, എസ് ജയശങ്കർ, മണി എസ് തിരുവല്ല, ബിജു മാത്യു, രാജൻ പെരുമ്പക്കാട്ട്, BDJS നേതാക്കളായ അഡ്വക്കേറ്റ് ബോബി കാക്കനാപ്പള്ളി, രാകേഷ് സോമരാജൻ, വിനയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. ജില്ലയിൽ നിന്ന് 160 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 117 പേർ സമ്പർക്ക രോഗികളാണ്. പത്തനംതിട്ട ജില്ലയിൽ ചൊവ്വാഴ്ച 160 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 113 പേർ രോഗമുക്തി നേടി. രോഗം സ്ഥിരീകരിച്ചവരിൽ 13 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 30 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 117 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഇതുവരെ ആകെ 4184 പേർക്ക് രോഗം ബാധിച്ചു. 2684 പേർക്കും സമ്പർക്കം മുഖേനയാണ് രോഗബാധ. കോവിഡ് മൂലം ജില്ലയിൽ 30 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 113 പേരാണ് ചൊവ്വാഴ്ച രോഗമുക്തി നേടിയത്. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 3270 ആണ്. നിലവിൽ പത്തനംതിട്ട ജില്ലക്കാരായ 881 പേർ രോഗികളായിട്ടുണ്ട്. ഇതിൽ 854 പേർ ജില്ലയിലും 27 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ് ഇനി നാളെ രാവിലെ പുലർക്കാല വിശേഷത്തിൽ കാണാം. ശുഭരാത്രി. വാർത്തകളുടെ നേർക്കാഴ്ചകളുമായി.